നീ ഇപ്പൊ പറയുന്നതാണെങ്കിലും ഒരു പെണ്ണിനെ പറ്റിയുള്ള മോശം പരിപാടിയല്ലേ പറഞ്ഞിരിക്കണേ. അത് കേക്കും, അത് പറയുമ്പോ എനിക്കുള്ള സുഖവും, അത് കേക്കുമ്പോൾ എനിക്ക് ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോഴും സുഖമല്ലേ. പുറത്ത് വന്ന റിപ്പോർട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഏതായാലും മരത്തിന് പറയുന്ന ഡ്രസ് മാറിയിട്ടില്ല. ഒരു കാര്യം വ്യക്തമായി പഠിക്കാതെ ചോദിക്കാനൊന്നുമില്ലേ. അറിയില്ല. പിന്നെ ചോദിക്കാൻ പറഞ്ഞ ഹേമകാമീഷൻ ഒരു കാര്യം വ്യക്തമായി പഠിക്കാതെ ചോദിക്കാനൊന്നുമില്ലേ. നിങ്ങൾ ഒന്നിനും ചെറുപ്പക്കാരല്ലേ, ബാക്കിയുള്ള പറഞ്ഞൊന്നും കേരള അറ്റ്ലീസ്റ്റ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ പഠിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ടില്ലേ, ആ കുറെ ആൾക്കാര് പഠിച്ചിട്ട് പറയാം. അറിയും ഐഎസ്ആണായിരുന്നു. ആ പിന്നെന്തായിരുന്നു, അവര് ഏത് ഉദ്യോഗസ്ഥയാണെന്ന് അറിയോ നിങ്ങൾക്ക്? പിന്നെന്തൊക്കെ മേഖലയിലെ ഒരു അഭ്യുണ്ട് അറിയോ? റിട്ടയർഡ് ജഡ്ജ് കേരള ഹൈക്കോടതിയിലെ അവര് ഇതുവരെ പഠിച്ചിട്ടുണ്ട് അറിയോ? അവര് വേറെ ഏതാവരും ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? സാധാരണക്കാരുടെ ഡെയിലി ജീവിച്ചിട്ടുണ്ടാവും, വർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്താ പറഞ്ഞു വാങ്ങാട്ടോ, ഗൂഗിളൊക്കെ തപ്പിക്കോ. ഗൂഗിൾ തപ്പിട്ടും കിട്ടുന്നില്ലേ? ഞാൻ ഒരു കമ്മീഷൻ അപ്പുറത്തേക്ക് നോക്കട്ടെ. അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കണ്ട എന്റെ മക്കളെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അല്ലേ. ഇതൊക്കെ ശരിക്കും റിപ്പോർട്ട് വായിച്ചു 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 ഇന്നലെ ഉച്ച മുതൽ വായിക്കായിരുന്നു. റിപ്പോർട്ട് റിപ്പോർട്ട് എവിടെ കിട്ടി? എല്ലാവർക്കും വരുന്നുണ്ട്. ആരൊക്കെ വായിച്ചു? വായിച്ചു പകുതി വായിച്ചോണ്ടിരിക്കുക. കുഴപ്പമില്ല. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരിക്കണം? എന്തെങ്കിലും മോശമായി കുറവുണ്ടോ? ആരൊക്കെ വായിച്ചു? മോശമായി പറഞ്ഞത് പുറത്തു വന്നിട്ടില്ല. മൊത്തം മോശമായി പറഞ്ഞൊന്നും പുറത്തു വന്നിട്ടില്ല. അറിയാം, അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കാന്ന് പറഞ്ഞിരിക്കാം. അവരോട് പോയി ചോദിക്കുക ആരൊക്കെയാ പേര് അവര് മറച്ചു വെച്ചിരിക്കണേ. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? മക്കളെ അതുകൊണ്ട് ആണിനെ പറ്റിട്ട് തന്നെയാവുന്നുണ്ടോ? ഒരു നിർബന്ധമില്ലല്ലോ. ഇവിടെ ശ്രീ ഡയറക്ടേഴ്സും ഇല്ലേ, ശ്രീ ആക്ടേഴ്സും ഇല്ലേ, അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളല്ലത് അല്ലേ. ഇത് ആണ് മാത്രം ചെയ്ത കാര്യമാണോ? ആണാ ആണ് പെണ്ണു തുടങ്ങിയ സമൂഹമല്ലേ. എല്ലാ വ്യക്തികളാണ് ആണ് പെണ്ണു തുടങ്ങിയതല്ലേ. ഇപ്പൊ ഇരുന്ന് പറഞ്ഞല്ലേ ആണുങ്ങളെ കൊണ്ട് തീർന്നല്ലേ. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ?
വെറുപ്പിക്കുന്നു അല്ലയോ? പ്രശ്നങ്ങളുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുണ്ട്. പക്ഷേ അത് അത് ആ കമ്മിറ്റി കൊണ്ട് ഈ സിനിമാ മേഖലയ്ക്കോ അല്ലെങ്കിൽ സിനിമയിൽ ഇനി ഭാവിയിലെ തലമുറയ്ക്കോ നമ്മുടെ സമൂഹത്തിലുണ്ടോ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ലാത്ത ഒരു റിപ്പോർട്ട് തന്നെയാണ്. റിപ്പോർട്ട് തന്നെയാണ്, ഇത് മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത് ഈ ഹേമ കമ്മീഷന് എത്ര പെൺ സുഹൃത്തുക്കളുണ്ടെന്ന് ചോദിച്ചുണ്ട്. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതലുള്ള ആൺ സുഹൃത്തുക്കളാണ്. എന്റെ പെൺ സുഹൃത്തുക്കൾക്ക് കൂടുതലുള്ളത് മാൺ സുഹൃത്തുക്കൾ അല്ലേ? നമ്മളിപ്പോ സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വേർതിരിവ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടോ? വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ത്രീകളായതുകൊണ്ട് അവർക്ക് വേണ്ട, അവർക്ക് തീർന്നു, ഞങ്ങൾക്ക് തീർന്നു. നിങ്ങൾക്ക് നല്ല മുറി തരാനും ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ. എന്നോടാണ് ചോദിക്കുന്നത്, അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറയാലോ. ഇപ്പൊ ഇവര് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചോദിച്ചപ്പോഴും ഉണ്ടാതിരുന്നു. ഇത് നമ്മളാണെങ്കിൽ വേർതിരിച്ച് ചോദിക്കുന്ന പേരല്ല. ഇതങ്ങനെ കൊടുക്കാത്ത സ്ഥലങ്ങളിലും അതങ്ങനെ കൊടുക്കപ്പെടണം, എല്ലാവർക്കും തുല്യത. അപ്പൊ ആൺ പെൺ വ്യത്യാസം ഇല്ല ഞങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. ആക്ച്വലി മനസ്സിലായോ? അങ്ങനെ വ്യത്യാസമുള്ള ആളുകളും വ്യത്യസ്തമായി പെരുമാറുന്ന ആളുകളും ഉണ്ടായിരിക്കാം, ഉണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങി കയറുന്ന ഓട്ടോറിക്ഷയിലുണ്ട് ഇല്ലേ, കയറുന്ന ബസ്സിലുണ്ട്, പോകുന്ന ബാങ്കിലുണ്ട്, ഹോസ്പിറ്റലിലുണ്ട്, സ്കൂളിലുണ്ട് ഇല്ലേ. എല്ലാവർക്കിടയിലുണ്ട്. ബസ്സിന്ന് ജാറ്റി വെക്കുന്ന പരിപാടികൾ കേട്ടിട്ടില്ലേ? കുളിമുഖം പിള്ളേരെ ഉപദ്രവിക്കുന്നത് കേട്ടിട്ടില്ലേ? ആദ്യം പീഡനങ്ങളൊക്കെ തുടങ്ങുന്നത് എവിടെയാ അല്ലേ? ബസ്സിനില്ല കമ്മീഷൻ നൽകുക. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ളടത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളുള്ളടത്ത് ഇതെന്താണ് പരിപാടി എന്ന് കറക്റ്റ് ആയിട്ട് അറിയാത്തവർക്കിടയിലുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഇത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുക. ആദ്യം അറ്റ്ലീസ്റ്റ് എന്താണ് ലൈംഗികത? ലൈംഗികത മാത്രമാണ് ഇതിന്റെ പ്രശ്നം, അല്ലാതെ പിന്നെ ഏതാണ് ഇതിന്റെയൊക്കെ മൂലമായിട്ടുള്ള കാര്യം? ലൈംഗികത ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഇതിന്റെ മെയിൻ വിഷയം ലൈംഗികതയാണോ? ലൈംഗികമായിട്ടല്ലാതെ പിന്നെ ലൈംഗികത മാത്രമായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ മെയിൻ ആയിട്ട് മാധ്യമങ്ങൾ തന്നെ പെരുപ്പിച്ച് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് അതിനകത്തൊരു ഭാഗം മാത്രം. തൊഴിലിടങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേപോലെ വർക്ക് ചെയ്യാനും അവിടെ പെർഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതിന് ചിലവര് കടിഞ്ഞാടിടുന്നോണ്ട് അല്ല വരാറില്ല. പക്ഷെ അതാണ് മെയിൻ പ്രശ്നം അവിടുത്തെ. നമ്മുടെ ഇൻഡസ്ട്രിയില് പെൺകുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പെൺകുട്ടികൾ തന്നെ ചെയ്യണം. ഭാര്യയായിട്ട് ആണിനെ അഭിനയിപ്പിക്കാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ നമ്മൾ ഒരു പെണ്ണിനോട് വരണ്ടെന്ന് പറയോ? പറയൂടാ. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ടെങ്കിലും ഇതിനേക്കാൾ മുകളിൽ പെൺകുട്ടികളുണ്ടോ ഞങ്ങളെ ഞങ്ങളുടെ സിനിമയില്? ഇവിടെ തന്നെയുണ്ട് രണ്ടാണ് രണ്ട് പെണ്ണുങ്ങളും. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട്? ഇല്ല ആര് പറഞ്ഞോ? അതൊന്നില്ലെങ്കിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവം, അത് അവരുടെ ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ അവരുടെ സെറ്റിൽ നടന്ന പരിപാടിയായിരിക്കും. നമ്മുടെ രാജ്യത്ത് എത്ര വീടുകൾക്ക് മറ്റു പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയ വീടുകൾ ഉണ്ടായിരുന്നു രാജ്യത്ത്? നമ്മുടെ കേരള വെച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട? ഇപ്പൊ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവരെങ്ങനെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ടാ? ഇവിടെ ആരേ തിമ്മായിട്ടാണ് ബാത്റൂം സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കുന്നത്? കൊറേ ഉണ്ട്, അതുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്യാറില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ അവരെ പോണ വീട്ടിലും അവര് പോണ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയായിരിക്കും പെരുമാറുന്നത്. അത് സിനിമാതാരം മാത്രമായിട്ടുള്ള പ്രശ്നമല്ല. ഞാൻ സ്കൂളിൽ അങ്ങനത്തെ അനുഭവങ്ങള് അനുഭവിക്കുന്ന കുട്ടികളുടെ പെൺകുട്ടികളുടെ നമ്മുടെ ഈ ഇൻസ്റ്റാ പോസ്റ്റ് തുറന്നോക്കി കഴിഞ്ഞാൽ അറിയാലോ പെൺകുട്ടികൾക്ക് എത്ര മോശമായിട്ടാണ് കമന്റ് ഇടുന്നത് ഇല്ലേ? ഇല്ലേ? അവിടെ തൊട്ട് ആ കമന്റ് ഇടുന്നതിന് ഏതെങ്കിലും സിനിമക്കാരുണ്ടോ? ഉണ്ടാ? ഇങ്ങനക്കിടയിലുള്ള ആളുകളും അതിന്റെ പ്രേക്ഷകരും ഫോളോവേഴ്സും വൈകിട്ട് ചെറുപ്പക്കാരും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ തന്നെയല്ലേ പോസ്റ്റ് ഇടുന്ന? ഈ നിങ്ങളുടെ ക്യാപ്ഷൻസ് എങ്ങനെയാ?
ലൈംഗികമാണോ സ്ത്രീയെ കുറ്റപ്പെടുന്ന രീതിയിലുള്ളതാണോ? ഈ സ്ത്രീയെ ലിറ്ററലി യു റേപ്പ് ലോട്ട് ഓഫ് ഗേൾസ് ബൈ റൈറ്റിംഗ്സ് ഇല്ലേ? എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു ചോദിക്കുക, ഇപ്പോഴത്തെ ചെറിയ പിള്ളേർ നമ്മുടെ താഴെ വളർന്നു വരുന്നല്ലോ, കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് അറിയണ്ട. അത് ഈ കൊച്ചിനൊക്കെ അറിയില്ലേ? ഇവരൊക്കെ രാജീവ് ഗാന്ധി മരിച്ചതിനു ശേഷം 91 രാജീവ് ഗാന്ധി മരിക്കണം അല്ലേ? അറിയോ രാജീവ് ഗാന്ധി ആരാണെന്ന് അറിയോ? പ്രധാനമന്ത്രി പോകുമ്പോ 91 അതിനുശേഷം 92 93 ഒക്കെ ആയിട്ടാണ് ഏഷ്യാനെറ്റ് ആദ്യം വരണം. അതിന് ദൂരദർശനം ഉണ്ടായിരുന്നു, മനസ്സിലായ? ദിവസത്തിൽ അരമണിക്കൂർ മലയാള വാർത്ത കാണിക്കും. അതിനുശേഷം ഏഷ്യാനെറ്റ് വന്നു. ഏഷ്യാനെറ്റ് വന്നപ്പോ ആദ്യം കാണിച്ചിരുന്ന പരിപാടികൾ എന്താണെന്ന് അറിയോ? മലയാള സിനിമ വരുന്നു, ഒരു ദിവസം 2 നേരം കാണിക്കും, പിന്നെ മലയാള പാട്ടുകൾ, സിനിമാ പാട്ടുകൾ. അയലേ ഏഷ്യാനെറ്റ് ഞാൻ 83 ജനിച്ചു. ഇതൊക്കെ കണ്ടന്റ് മെറ്റീരിയൽസ് എഴുതുന്ന ആദ്യം തുടങ്ങിയപ്പോഴാണ് മലയാള സിനിമയിലെ പാട്ടും മലയാള സിനിമയും. മലയാള സിനിമ എന്ന് പറഞ്ഞത് അറിയോ ഏത് വർഷമാണ് ആദ്യം? 54 ആലോചിച്ച ബാലൻ സ്വാതന്ത്ര്യത്തിന് മുന്നേ ആണോ? സാറ്റലൈറ്റ് ചാനലാണോ ആദ്യം ഉണ്ടായത്? മലയാള സിനിമയാണോ ആദ്യം ഉണ്ടായത്? സിനിമയാണോ ആദ്യം ഉണ്ടായത്? അന്ന് ടി വി പോലും ഇല്ല നമ്മുടെ പഞ്ചായത്തിൽ. പറഞ്ഞോ മലപ്പുറം ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ടാർഗറ്റ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. കാരണം ഒന്നുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഇരിക്കും വെട്ടണ്ട. അതില് കേടുകളോ പാടുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ്. അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് കൊന്നിട്ട് ഇവർ എന്ത് ചെയ്യാനോ നടക്കണോ നടക്കുന്ന ഈ അവരോട് പറഞ്ഞ മനസ്സിലാക്കാൻ പൊട്ടത്തരൊന്നും ചെയ്യില്ല. വെടികളെ മണ്ടന്മാരായിരുന്നു. ചാനൽ മലയാള സിനിമയെ തകർക്കാൻ പോകുന്ന എനിക്ക് സംശയം അല്ലേ? മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്നിട്ട് ഇവര് എന്ത് വെച്ചിട്ട് ചെയ്യും? ബാക്കി ഈ 24 മണിക്കൂർ അല്ലാതെ വാർത്ത കാണിക്കും, മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ടുള്ളൂ. 4 മണിക്കൂർ കാണിച്ചിരുന്ന വാർത്ത 24 മണിക്കൂർ എന്നിട്ട് എല്ലാവരും കാണിക്കും. എത്ര കാലം ആൾക്കാർ അങ്ങനെ പറഞ്ഞു കുറ്റം പറയും? നമുക്ക് താഴെ പിള്ളേരൊന്നും കേട്ടിരിക്കില്ലട്ടോ. നമ്മളതിൽ പഠിക്കായത് കൊണ്ട് മാത്രം നോക്കി കേട്ടിരിക്കണം. കുട്ടിച്ചേട്ടന്റെ ബാക്കിലും അതേപോലെ മരത്തിന്റെ ബാക്കിലും ഡ്രസ് മാറുന്നത് ശരിയാണ്? അത്രയ്ക്ക് നിങ്ങളുടെ ഭാഗത്തൊക്കെ സിനിമ അല്ല മൊത്തം ഈ ക്യാമറയും കൊണ്ട് വരില്ലേ ഇന്റെ അടിക്ക്. അല്ലാതെ പിന്നെ എന്താ ചെയ്യാ? മറന്നു ഡ്രസ് മാറണ്ടേ? എടോ കുളിക്കുന്നവൻ അയച്ചിട്ട് നിന്നിട്ടാ നഗ്നനായി നിന്നുകൊണ്ടാ കുളിക്കണേ നിങ്ങൾ വേണമെങ്കിൽ ക്യാപ്ഷൻ ചെയ്തു. അത് ഒഴിഞ്ഞു നോക്കണോ അല്ല പ്രശ്നം, അയാൾ അയച്ചിട്ട് നിന്ന് കുളിക്കണം പ്രശ്നം. ആണാ എങ്ങനെ ഇടാൻ പറ്റില്ല? എന്ത് അതുകൊണ്ടാണ് കിട്ടാത്തല്ലേ? റിപ്പോർട്ടിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ അങ്ങനെ ചെയ്യും. മലയാളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യയിലുള്ളത്. ഇവിടെ നിന്നിട്ട് ആർക്കും ഡ്രസ് മാറുന്ന സ്ഥലം കൊടുക്കാത്ത ഒന്നും ഇല്ല. ഡ്രസ് മാറുന്ന സ്ഥലം കൊടുക്കാത്തുണ്ടെങ്കിൽ അവിടെ കേരളം പോകാത്ത സ്ഥലമായിരിക്കും. അതിലൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നീ കാണിക്ക ഏടാതെ ആണുങ്ങളൊക്കെ അങ്ങനെ ചെയ്താലും പ്രശ്നമില്ലെന്നല്ല, ചില സമയങ്ങളിൽ നമുക്ക് അത്ര സൗകര്യങ്ങളാ കിട്ടുള്ളൂ. അവിടേക്കൊന്നും വണ്ടി പോലും പോകില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുറത്തുനിന്ന്
ഡ്രസ് മാറേണ്ടവരും. അപ്പോൾ മറ പിടിച്ച് മാറുന്നത് കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ഒക്കെ എത്തി നോക്കി ക്യാമറ എടുക്കൊണ്ടായിരുന്നു. ഇതിപ്പോ ക്യാമറ ഇല്ലാത്ത കാലത്ത് ക്യാമറ കൊണ്ടായിരുന്നില്ല, ആരും ഫോട്ടോ എടുക്കില്ലല്ലോ. ഇന്നിപ്പോ എന്തെങ്കിലും കണ്ട അവിടുന്ന് സൂം ചെയ്ത് വെച്ച് എടുക്കില്ലൊക്കെ. ഒരു പെൺകുട്ടി പെൺകുട്ടി ഇങ്ങനെ ഇരിക്കണ ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. ഇട്ടൊരു വസ്ത്രം ധരിച്ചു, അത്യാവശ്യം എല്ലാം മറക്കേണ്ട ഭാഗങ്ങളൊക്കെ മറച്ചിട്ടുണ്ട്. എന്നിട്ട് അവര് പെട്ടെന്ന് ഫോട്ടോ എടുത്തിരിക്കുക. എന്നിട്ട് പറയാ എന്ത് മോശം, അവന് അവിടെ ഫോട്ടോ എടുത്തതല്ല പ്രശ്നം, എന്ത് മോശപ്പെട്ട വസ്ത്രധാരണമാണ്. അതാ പറഞ്ഞേ വീട്ടിൽ നിങ്ങളാണ് ഇഷ്ടം കണ്ടാ മതി. അല്ലെങ്കിൽ ഈ വല്ല മറയൻ നോക്കി പോയിക്കോ, വേറെ ഡ്രസ് മറന്നതോ അല്ലെങ്കിൽ നീ അതൊക്കെ ചോദിച്ച് ഇതൊക്കെ എന്തിനും കുട്ടികളെന്നറിയാൻ എന്താ പറഞ്ഞു. ഓനെ കാണുന്നില്ലല്ലോ ആരും. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചോദിക്കുള്ളൂ. അങ്ങനത്തെയാണ് വരുന്നത് വെച്ചിട്ട് അത് നടക്കുന്നത് ഉണ്ടാകുമ്പോ പറയുന്നതാണെങ്കിലും ഒരു പെണ്ണിനെ പറ്റിയുള്ള മോശം പരിപാടി അല്ലേ പറഞ്ഞിരിക്കണേ. അത് കേക്കും, അത് പറയുമ്പോ അനക്കുള്ള സുഖവും, അത് കേക്കുമ്പോൾ എനിക്ക് ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോഴും സുഖമല്ലേ. തെങ്ങിന്റെ മറയുന്ന ഡ്രസ് മറയുന്ന കാര്യം ചോദിക്കേണ്ട കാര്യം എന്റെ അടുത്ത്. അതെന്താ കാര്യം നടന്നു പറ്റോ ഈ കണ്ടിട്ടുണ്ടോ അവിടെ ഞാൻ പറയാം. ഒരു പഞ്ചായത്തിൽ വരും, പഞ്ചായത്ത് മെമ്പർ എല്ലാ പഞ്ചായത്തിലും കൈ കൊടുക്കാൻ വരും. ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കണ്ടാ പോലെ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ നടക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മളൊക്കെ പറയണത് അല്ലേ. പിന്നീട് ഒരു നടിക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? നമ്മളല്ല തീരുമാനിക്കേണ്ടത്, ഒരു നടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് എടുത്താൽ മതിയെന്ന് ചോദിക്കുന്ന. അതായത് ഇപ്പൊ കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ അവര് പുറത്ത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു ഉപ്പൂലോ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞത്. എനിക്ക് കുറച്ച് ഉൾക്കൊണ്ട് നിങ്ങളുടെ കാണിക്കുക, ഇത് കാണിക്കണോണ്ട് എനിക്ക് ഉൾക്കൊണ്ടായിട്ടല്ല, എനിക്കുണ്ടല്ലോ കുറച്ച് മാനിത. നിങ്ങൾ ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കോ? ഇല്ല, ഇത് ഞാൻ കാട്ടുന്നില്ല. എന്റെ ഡയലോഗോടി നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഇതിപ്പോ ഇപ്പൊ ഓൺ ഷൂട്ട് ചെയ്തു. 24 മണിക്കൂർ നിങ്ങൾ ക്യാമറ കിടക്കുന്ന എനിക്കറിയാം. ഒരാളുടെ ഡ്രസ് മാത്രല്ല അയാളെ നഗ്നരാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം. തൊലി വിരിയാണ് വാർത്തകൾ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുന്ന പറയാം. പക്ഷെ ഇതൊക്കെ ഇല്ലാതാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കണത്, ഇങ്ങനെയല്ല ചോദിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്കും നിങ്ങളിലേക്കും ഒന്ന് ഇറങ്ങിച്ചല്ലേ. പഠനത്തെ കുറിച്ചുള്ള എന്തെങ്കിലും വാർത്തകൾ അറിയണ്ട.